ഹായ്, ഞാനിന്ന് എൻ്റെ മോളെ മേക്കപ്പ് ചെയ്യാൻ പോവുകയാണ്. കിഡ്സ് മേക്കപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ അവളുടെ ലിപ്പിൽ ചെയ്യുന്ന ചെറിയ ടിപ്സുകൾ, കുഞ്ഞ് ലിപ്പാണ്. അപ്പോൾ നമുക്കൊരു ലിപ്പിനെ എങ്ങനെ എന്തൊക്കെ ചെയ്ത് മേക്കപ്പ് ചെയ്യാമെന്നുള്ള ഒരു അത് വീഡിയോസ്. പിന്നെ ഒരു ലൈറ്റ് മേക്കപ്പാണ് ചെയ്യുന്നത്, ഹെയറും സെറ്റ് ചെയ്ത് ലൈറ്റ് മേക്കപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെറിയ രീതിയിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതാകുമ്പോൾ സ്കിന്നിൽ എന്തെങ്കിലും പാടോ മറ്റേ മുരിച്ചിലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഫിനിഷ് ഫേസ് ഒന്ന് ഫിനിഷായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഫസ്റ്റ് മോയ്സ്ചറൈസിങ് ക്രീം ഇടുന്നത്. ലൈറ്റായിട്ട് ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റായിട്ട് ഫിനിഷ് ചെയ്യാൻ ചെറുതായിട്ടൊന്ന് കളർ പൗഡർ ഇട്ട് കൊടുക്കാം. അത് കോംപാക്റ്റ് പൗഡറാണ് യൂസ് ചെയ്യാൻ. പക്ഷേ ഇത് ഇടുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ പൗഡർ എടുത്ത ഉടനെ അപ്ലൈ ചെയ്യാൻ സ്കിന്നിലോട്ട് പാടില്ല. ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊന്ന് ടാപ്പ് ചെയ്ത ശേഷം അപ്ലൈ ചെയ്യുക. ഫിനിഷിംഗ് ആയിട്ട് ടേസ്റ്റ് കിട്ടുന്നതാണ്. മാത്രമല്ല ഇങ്ങനെ ഡ്രസ്സിലോ ഒന്നും അകത്തുമില്ല. ചെയ്യുന്നത് പൗഡർ ഒത്തിരി ആയിട്ട് ഫേസിൽ തോന്നത്തുമില്ല. ഒരു ഫിനിഷിങ് മോളുടെ ഐബ്രോസ് ആണെങ്കിൽ ഇച്ചിരി തിക്കായിട്ടുള്ളതാണ്. അപ്പോൾ ഗ്യാപ്പുള്ള ഭാഗങ്ങളിൽ മാത്രം ലൈറ്റായിട്ടൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കുകയാണ്. സ്റ്റാർട്ടിങ്ങിലെ ഒത്തിരി ആകുമ്പോൾ ഭയങ്കര ക്രൂഡ് ലുക്കായിട്ട് വരും. അപ്പോൾ നമ്മൾ ജസ്റ്റ് എവിടെയൊക്കെയാണ് ഗ്യാപ്പുള്ളത് ആ ഭാഗങ്ങൾ മാത്രം ഒന്ന് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്ത് ഐ മേക്കപ്പാണ് ചെയ്യുന്നത്. ഐ മേക്കപ്പൊക്കെ കിഡ്സിനൊക്കെ വളരെ ലൈറ്റായിട്ട് മതി. വലിയവർക്കാണെങ്കിൽ ഇച്ചിരി ഡാർക്കായിട്ടൊക്കെ കൊടുത്താൽ കുഴപ്പമില്ല. പക്ഷേ കിഡ്സിന് ചെയ്യുമ്പോൾ വളരെ ലൈറ്റായിട്ടാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഐലൈനറാണ് വരയ്ക്കുന്നത്. മേലോട്ട് നോക്കുക. കണ്ണിങ്ങനെ എപ്പോഴും പിടിച്ച് വെച്ച ശേഷമാണ്. അപ്പോൾ പിള്ളേർക്കിത് വേദനിക്കാത്ത രീതിയിൽ മെഴുക്ക് ടൈപ്പിലുള്ളതോ എന്തെങ്കിലുമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. പെൻസിൽ ടൈപ്പൊക്കെ ഇച്ചിരി നമ്മളിങ്ങനെ കട്ടറോണ്ട് കട്ട് ചെയ്യുന്ന ടൈപ്പൊക്കെ പെട്ടെന്ന് വേദനിക്കും. അപ്പോൾ ഈ ഒരു ടൈപ്പിലെ മെത്തേഡ് ടെസ്റ്റിംഗ് ടൈപ്പാകുമ്പോൾ അവരുടെ കണ്ണിൽ കൊള്ളത്തില്ല, കണ്ണുനീര് വരത്തില്ല. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ കണ്ണ് നിറഞ്ഞു വരുന്നതങ്ങ് സ്പ്രെഡൊന്നും ആവത്തില്ല. ഈ പോണ ഭാഗത്ത് ഇങ്ങനെ തന്നെ ചെയ്യുക. അതാണ് ഭംഗി. മേൽവശം കാണാൻ നല്ല ഭംഗിയായിരിക്കും, അല്ലെങ്കിൽ വൈറ്റിഷ് ആയിട്ട് തോന്നിക്കും. ഐലൈനറാണ്. ഐലൈനർ യൂസ് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിംഗ് ഒന്ന് ചെറുതായിട്ട് കൊണ്ടുവന്നിട്ട് എൻ്റെ ഭാഗം വരുമ്പോൾ ഇങ്ങനെ ഒന്ന് വരയ്ക്കുക. തിരിച്ച് ഓപ്പോസിറ്റ് വരയ്ക്കും. അപ്പോൾ ഒരു ഇവിടെ ഒരു കുഞ്ഞ് വാലായിട്ടും കിട്ടും. തമ്മിൽ യോജിക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ വീതി കൂടിയേ വരത്തുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്, ഫ്രണ്ടിലോട്ടാണ്, ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ടാണ് എടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ തിന്നായിട്ട് ഈ സൈഡൊക്കെ കിട്ടും. അടുത്ത് ലിപ്പാണ്. ലിപ്പ് ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് വാസലൈൻ കൊടുക്കുക. വാസലൈൻ കൊടുത്ത് ലിപ്പ് നല്ലതുപോലെ സ്മൂത്ത് ആക്കണം. അല്ലെങ്കിൽ അതൊരു തരം ഹാർഡായിട്ടിരുന്ന് ലിപ്സ്റ്റിക്ക് അവിടെ ഇവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ ആദ്യം വാസലൈൻ കൊടുക്കുക. അടുത്ത് ലിപ് പെൻസിലാണ്. ലിപ് പെൻസിൽ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെയും ഇവിടെ നിന്ന് ഇങ്ങനെയും ആയിട്ട് ജസ്റ്റ് ആദ്യം ഒന്ന് വരച്ച് വയ്ക്കണം. അപ്പോൾ ഇതിനെ ഒന്ന് ഒരു ബ്രഷ് കൊണ്ടൊന്ന് ഈവ്യോൺ ആക്കി കൊടുക്കുക.
ഉൾഭാഗത്തൊന്ന് ജസ്റ്റ് അതിൽ നിന്നൊന്ന് ടച്ചപ്പ് ചെയ്ത് ഇവിയറാക്കി കൊടുക്കുക. അപ്പോൾ ഫേസ് കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇനി അടുത്ത് ഹെയറാണ്. നമ്മൾ ഹെയർ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ഹെയർ ഈ ഭാഗത്ത് ചപ്പിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് ഇച്ചിരി ഒന്ന് ഹൈറ്റായിട്ട് ഇരുന്നാലേ ഭംഗിയുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഒന്ന് ഇയർ ടു ഇയർ ഭാഗം ഒന്ന് എടുത്തു വയ്ക്കണം. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഒന്ന് ബാക്ക് കോംബ് ചെയ്യുക. ജസ്റ്റ് വെറുതെ ഒന്ന് ബാക്ക് കോംബ് ചെയ്ത് കുറച്ച് കുറച്ച് പുറകിലോട്ട് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇപ്പൊ ഒരു വഫ്നെസ് വന്നത് കണ്ടോ. ഇനി നമുക്ക് സ്വെറ്റിംഗ് സ്പ്രേയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി. അതുപോലെ ഈ സൈഡും അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ ഐ മേക്കപ്പൊക്കെ കണ്ടോ, ഒട്ടും അറിയുന്നില്ല. നമ്മൾ നല്ലോണം കണ്ണടച്ച് ആ അപ്പോൾ ഐ മേക്കപ്പ് നല്ലതുപോലെ ഈവിയണാക്കി, അത് അറിയത്തില്ല. അറ്റഭാഗത്ത് നല്ല ലൈറ്റായിട്ടും ലാസ്റ്റ് എൻഡ് ഭാഗത്ത് വരുമ്പോൾ ചെറിയൊരു ഡാർക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, പെട്ടെന്ന് ബോറും ആവത്തില്ല. കണ്ട ആരും കുട്ടികളായിരുന്നാലും കളിയാക്കത്തില്ല. കണ്ണോർന്നേടാ. ഹെയർത് ഞാൻ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, വെറുതെ ഒരു കുഞ്ഞായിട്ടൊരു ട്വിസ്റ്റിങ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇപ്പം നമുക്ക് നോർമലായിരുന്നാലും ഹെയർ വെറുതെ ഇങ്ങനെ കയ്യിലെടുത്തിയ ശേഷം ജസ്റ്റ് കുറേ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കുറച്ച് നേരം ഇങ്ങനെ ആക്കിയ ശേഷം വെറുതെ ഇങ്ങനെ ഇടുമ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ ഒരു ട്വിസ്റ്റിങ് ടൈപ്പായിട്ട് വന്നോളും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് അറിയിക്കുക. അപ്പോൾ സോണിയ ബ്യൂട്ടി പാർലർ എന്ന് പറയുന്ന ചാനല് യൂട്യൂബ് ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിക്കാനുണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ തുടർന്ന് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ കാണാൻ പറ്റും. പിന്നെ എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ബൈ.